ഇന്നത്തെ എൻ്റെ ഭാവനയുടെ പേര് മന്ന ഫ്രൂട്ട് സലാഡ് എന്നുള്ളതാണ്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒന്ന്, പഴങ്ങൾ. ഗലാത്തിർ 5:22 കാണുന്ന 9 തരം ഫലങ്ങൾ, ഓരോന്ന് വീതം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിജയം. 2, പാൽ 1 പത്രോസ് 2:2 ലിറ്റർ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. 3, തേൻ. സങ്കീർത്തനം 19:10 നിന്ന് ആവശ്യാനുസരണം: അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകെട്ടിലും മധുരമുള്ളവ. 4, പ്രത്യാശ ആവശ്യത്തിന്. 5, പ്രാർത്ഥന അളവ് കൂടുന്തോറും രുചിയേറും. 6, വിശുദ്ധി കേടുകൂടാതിരിക്കാൻ പാകത്തിന്. 7, മന്ന ഒരു പിടി അലങ്കാരത്തിനു വേണ്ടി. പാകം ചെയ്യുന്ന വിധം: വിശ്വാസം എന്ന പാത്രത്തിൽ പാലൊഴിച്ച് അടുപ്പിൽ വെച്ച് പരിശുദ്ധാത്മാവാകുന്ന തീ കൊണ്ട് തിളപ്പിക്കുക. പാൽ വെട്ടി തിളച്ചു കഴിയുമ്പോൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കേടില്ലാത്ത 9 തരം ഫലങ്ങൾ കുറേച്ചയായിട്ട് പ്രാർത്ഥനയാകുന്ന തവി കൊണ്ട് തുടരെ തുടരെ ഇളക്കുക. ഇതിൻ്റെ കൂടെ തേനും ചേർക്കുക. പാവം അടിക്കു പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കട്ടിയായി പോകാതിരിക്കാൻ പ്രാർത്ഥന ആവശ്യാനുസരണം ചേർക്കുക. പഴങ്ങൾ പാകമായിട്ട് ചാറ് കുറുകി വരുമ്പോൾ പാപത്തിന് പ്രത്യാശ ചേർത്തിളക്കി അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് വിശുദ്ധി ചേർത്ത് തണുക്കുവാൻ വയ്ക്കുക. പകുതി തണുക്കുമ്പോൾ അതിന് മുകളിൽ മന്ന കലാപുരമായി വിതറി നന്മയാകുന്ന മൂടി കൊണ്ട് അടച്ച് ജീവിതമാകുന്ന സ്പൂൺ കൊണ്ട് ജീവിതത്തിന് അപ്പത്തോടൊപ്പം കഴിച്ചാൽ ആത്മീയ ക്ഷീണമുള്ളവർക്ക് ഉണർവും ഉത്സാഹവും പ്രസരിപ്പും വർദ്ധിക്കുന്നതാണ്. ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാണ് എൻ്റെ ഭാവനയിൽ നിന്ന്.